എക്സ്ക്യൂസ് മീ, യെസ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. ഈ സാമേട്ടനും നീനയും ഈ കാര്യത്തിൽ എങ്ങനെയാ? ഉത്തരം പറ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? വ്യക്തമായില്ല. നിങ്ങളുടെ തമ്മിൽ എങ്ങനെയാ? കഴിഞ്ഞ കുറച്ച് ദിവസമായി വിജയ് ഷട്ടൻ നിന്ന് അകലും. കഴിഞ്ഞ മാസം 22-ാം തീയതി തൊട്ട് വിജയ് ഷട്ടൻ എന്നും വൈകിയാണ് വീട്ടിൽ വരുന്നത്. ഓഹോ, അങ്ങനെയാണല്ലേ. വിജയ് ഷട്ടാ, ഉറങ്ങിയോ? തല കുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എന്നെ എടുക്ക്. ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കോ? എന്നാ എനിക്കത് ഓർമ്മയില്ല. അവീതം അവര് എടി, അവൻ നിന്നെ അല്ലാതെ ജീവിതത്തിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടുണ്ടാവില്ല. ചവച്ചു പിടിക്കണ പഞ്ചപാവം. അങ്ങനെയുള്ള ഒരു നീ അവീതത്തിനെ സംശയിച്ചില്ലേ? അതിനെനിക്ക് സംശയമല്ലോ, ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അയാൾ അറിയാതെ ഞാൻ എന്റെ സ്മാർട്ട് വാച്ചിന്റെ ഡയലിൽ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചു. അയാൾ എവിടെ പോകുന്നു, എപ്പോ പോകുന്നു, എല്ലാം എന്റെ ഫോൺ വെച്ച് ഞാൻ അസസ് ചെയ്യുന്നു. അതെങ്ങനെ? ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. ആട്ടിൻതോലിട്ട ചെന്നായ രാത്രി സവാരി നടത്തുന്നതേ നിങ്ങളുടെ വീട്ടിലേക്കാണ്. എന്റെ ഭർത്താവും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ അവീതത്തിലാണ്. വിജയ് ഷേട്ടാ, ആടാ വരുന്നേ. അവിഹിതം പ്രമാണിമാർക്ക് പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് കരുതി നമ്മള് പൊളിഞ്ഞിരിക്കുമ്പോ അളിയനെ മാതിരി പണി കാണിക്കരുത്. എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നീ ഒന്ന് പറയട്ടാ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ എനിക്ക് പറയണം. എനിക്ക് കേക്കണ്ട, നീ കേക്കണം. പണഞ്ഞു തീർന്നില്ലല്ലോ. നിങ്ങൾക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്തോ. എന്നാ പറഞ്ഞു തൊലക്ക്. എന്നാലും നീന, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാരും കേട്ടല്ലോ, ഈ നിക്കുന്ന ഹരി എങ്ങനെ? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. അതോ, അത് ഞാൻ ചേച്ചിയുമായി ഒരു കാര്യങ്ങൾ സംസാരിക്കുന്ന. അപ്പൊ നീയോ? ഞാൻ പുറത്തായിരിക്കും. നെഞ്ചുവേദന വരുന്നുണ്ടല്ലോ. ചിലപ്പോ പന്നിപ്പനിയുടെ തുടക്കം ഒരിക്കലും എന്നെ കേട്ടില്ല. ഇവരുണ്ടേ റൂമിന് അകത്ത്, നീ പുറത്തോ. ചിലപ്പോ പുതിയ കഥയാണല്ലോ. എന്നാലും അതല്ലല്ലോ. നീ എന്താ കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്താണ് ഒന്നുകൂടെ നോക്കേണ്ട പ്രാണിയില്ലായിരുന്നു. ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറിയെന്ന് മനസ്സിലായാ? എനിക്കറിയാൻ പാടില്ല, ഞാൻ മരുന്ന് വിളിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. പോയിട്ട് വരാം.